നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിന്റെ ഒന്നാമത്തെ ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയെന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഒരു സംഖ്യയുടെ ദശാംശ രൂപം എഴുതുന്നത് അല്ലെ, എങ്ങനെയുള്ള സംഖ്യകളുടെ ദശാംശ രൂപം, ഒരു ഭിന്നസംഖ്യയുടെ ഛേദം പത്തോ പത്തിന്റെ കൃതികളോ ആകുന്ന സമയത്ത് അതിന്റെ ദശാംശ രൂപം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമ്മൾ കണ്ടു. അല്ലെ, സംശയമൊന്നുമില്ലാതെ വിചാരിക്കുന്നു അല്ലെ. ഒരു ഭിന്നസംഖ്യയുണ്ട്, അതിന്റെ കൃതി ഛേദം എന്ന് പറയുന്നത് പത്ത് അല്ലെങ്കിൽ പത്തിന്റെ കൃതികളാണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ദശാംശ രൂപം എഴുതുന്നത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, എങ്ങനെയാണ് ഒരു ദശാംശ സംഖ്യ കിട്ടിയാൽ അതിനെ അതിന്റെ സ്ഥാനവിലകൾക്കനുസരിച്ച് പിരിച്ചെഴുതുന്നത് അല്ലെ, എങ്ങനെയാണ് അതിന്റെ സ്ഥാനവിലക്കനുസരിച്ച് പിരിച്ചെഴുതുന്നത്, 1/10, 1/100, 1/1000 എന്നിങ്ങനെ അതിന്റെ സ്ഥാനവിലകൾക്കനുസരിച്ച് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പിരിച്ചെഴുതാം എന്നും നമ്മൾ കണ്ടു അല്ലെ. ഏത് നമ്മൾ നോക്കുന്ന മകളെ, ഒരു ഭിന്നസംഖ്യയുടെ ഛേദം പത്തോ പത്തിന്റെ കൃതികളോ അല്ല എങ്കിൽ എങ്ങനെയാണ് അതിന്റെ ദശാംശ രൂപം എഴുതുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ നോക്കുക, ഇവിടെയുള്ള സംഖ്യ ആദ്യം 1/5 എന്ന് പറയുന്ന സംഖ്യ. അപ്പൊ 1/5 എന്ന് പറയുന്ന സംഖ്യയുടെ ഛേദം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. എന്താണ്, 5 അതിന്റെ ഛേദം എന്ന് പറയുന്നത് അല്ലെ. എന്തല്ല, പത്തോ പത്തിന്റെ കൃതികളോ അല്ല. ഇപ്പൊ 1/5 എന്ന് പറയുന്ന സംഖ്യയുടെ ഛേദം പത്തോ പത്തിന്റെ കൃതികളോ അല്ല എങ്കിൽ കൂടി അതിന്റെ ദശാംശ രൂപം എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോ നമ്മുടെ കയ്യിലുള്ള സംഖ്യയുടെ ഛേദം എന്ന് പറയുന്നത് എന്താണോ എന്ന് നോക്കുക, അഭാജ്യ സംഖ്യയാണോ എന്ന് നോക്കുക. അപ്പൊ അഭാജ്യസംഖ്യ അഭാജ്യസംഖ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലെ. എന്താണ് അഭാജ്യസംഖ്യ അഭാജ്യസംഖ്യ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അഭാജ്യസംഖ്യകൾക്ക് എന്തുണ്ടാവില്ല, പൊതു ഘടകങ്ങൾ ഉണ്ടാവില്ല. ഭാജ്യസംഖ്യകൾക്ക് എന്തുണ്ടാവും, പൊതു ഘടകങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഭിന്നസംഖ്യയുടെ ഛേദം എന്താണോ എന്ന് നോക്കുക, അഭാജ്യസംഖ്യയാണോ എന്ന് നോക്കുക. ഓക്കെ, അഭാജ്യസംഖ്യയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ അഭാജ്യസംഖ്യയെ എന്ന് പറഞ്ഞ ആ സംഖ്യയെ ആ ഛേദത്തിനെ പത്തോ പത്തിന്റെ കൃതികളോ ആക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കും. ഓക്കെ, അപ്പൊ പത്തോ പത്തിന്റെ കൃതികളോ ആക്കാൻ വേണ്ടി പറ്റുമെന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ സംഖ്യയെ പത്താക്കാൻ വേണ്ടി പറ്റുമോ. 5 നമുക്ക് പത്താക്കാൻ വേണ്ടി പറ്റും. 5 നമുക്ക് പത്താക്കാം. എന്ത് ചെയ്താൽ മതി, 5 കൊണ്ട് ഗുണിച്ചാ മതി എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്കറിയാം 5 മാത്രം നമുക്ക് എന്തുകൊണ്ട് ഗുണിച്ചാ പോരാ, 2 ഗുണിച്ചാ പോരാ. അന്നേരം നമ്മൾ ഏനെയും ഗുണിക്കണം, അംശത്തിനെയും ഗുണിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഗുണിച്ചു 1 × 2/5 × 2. അപ്പൊ 1 × 2 എന്ന് പറഞ്ഞാൽ 2/10 എന്ന് കിട്ടും അല്ലെ. ഇപ്പൊ നമുക്ക് കിട്ടിയ എന്താ നോക്കളെ, ഒരു ഭിന്നസംഖ്യ കിട്ടിയിട്ടുണ്ട്. ആ ഭിന്നസംഖ്യയുടെ ഛേദം എന്ന് പറയുന്നത് 10 അല്ലെ. അപ്പൊ ആ ഭിന്നസംഖ്യയുടെ ഛേദം 10. അപ്പോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഒരു ഭിന്നസംഖ്യയുടെ ഛേദം പത്തോ പത്തിന്റെ കൃതികളോ ആയാൽ അതിനെ എങ്ങനെയാണ് ദശാംശ രൂപത്തിൽ എഴുതുന്നത് അല്ലെ. അപ്പൊ നമുക്ക് 2/10 എങ്ങനെ എഴുതാം, നമ്മൾ 2 എത്ര സ്ഥാനം കടത്തി പോലിടും, 1 കടത്തി പോലിടും. നമുക്ക് കിട്ടി 0.2. അതായത് 1/5 ദശാംശ രൂപം എന്ന് പറയുന്നത് 0.2. അടുത്തൊരു ഉദാഹരണം നോക്കി നമുക്ക്, 1/2 അല്ലെ. 1/2 എന്ന് പറയുന്ന സംഖ്യയിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഛേദം നോക്കണം. അപ്പൊ ഛേദം എന്താണോ നോക്കണം, അഭാജ്യ സംഖ്യയാണോ നോക്കണം. 2 ഒരു അഭാജ്യ സംഖ്യയാണ് ആണെങ്കിൽ പിന്നെന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ 2 നമുക്ക് പത്താക്കാൻ പറ്റുമോ എന്നാണ് അല്ലെ. ഇപ്പൊ 2 നമുക്ക് പത്താക്കാൻ പറ്റുമോ, പറ്റും. എന്ത് ചെയ്താ മതി, 5 ഗുണിച്ചാ മതി. അപ്പോ 2 വേണ്ടി 5 ഗുണിക്കുമ്പോ നമ്മൾ ഏനെയും ഗുണിക്കണം, 1 ഗുണിക്കണം. അപ്പൊ 1 × 5/2 × 5 = 5/10. അപ്പൊ നമുക്കറിയാം 5/10 എന്ന് കിട്ടിയാൽ അതിന്റെ ദശാംശ രൂപം എന്ന് പറയുന്നത് എത്രയാണ്, 0.5 അല്ലെ. 1/2 ദശാംശ രൂപം എന്ന് പറയുന്നത് എത്രയാണ്, 0.5. അപ്പൊ ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം നമുക്ക്, 1/4. അപ്പൊ എന്താണ് വ്യത്യാസം, നമ്മൾ ആദ്യം ഛേദം നോക്കി, 4 ഛേദം. 4 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയല്ല, അതൊരു ഭാജ്യ സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ എന്തതിനർത്ഥം, അതിന് പൊതു ഘടകമുണ്ട് അല്ലെ. അപ്പൊ പൊതു ഘടകം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിനെ കൃത്യങ്ക രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി അതിനെ ഘടകക്രിയ ചെയ്യുന്നു. അപ്പോ നമ്മൾ ഏതുകൊണ്ടാണ് ആദ്യം ഘടകക്രിയ ചെയ്യുന്നത്, 2. അപ്പൊ 2 4 2 പ്രാവശ്യം.
രണ്ട് രണ്ട് ഒരു പ്രാവശ്യം അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം നാല് എന്നതിനെ എങ്ങനെ എഴുതാം, രണ്ട് ഇൻറ്റു രണ്ട്. അപ്പൊ രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറയാൻ കൃത്യമായ രൂപത്തിൽ എങ്ങനെ എഴുതും, രണ്ട് സ്ക്വയർ. അപ്പൊ നമ്മൾ എഴുതി മക്കളെ ഒന്നേ ബൈ നാല് എങ്ങനെ എഴുതി, ഒന്നേ ബൈ രണ്ട് സ്ക്വയർ എന്ന് എഴുതി ഇല്ലേ. നോക്കുക ഇവിടെ നമുക്ക് എത്ര രണ്ടുണ്ട്, രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര രണ്ടുണ്ട്, അവിടെ രണ്ട് രണ്ടുണ്ട് അല്ലേ, രണ്ട് രണ്ട്. ആ രണ്ട് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് രണ്ടിനെയും പത്താകണം. അങ്ങനെ ചിന്തിച്ചാൽ മതി, ആ രണ്ട് രണ്ടിനെയും പത്താകണം. ഓ രണ്ട് രണ്ടിനെയും പത്താക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു രണ്ടിനെ പത്താക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരഞ്ചുകൊണ്ട് ഗുണിക്കണം. അപ്പൊ രണ്ടഞ്ചിനെ പത്താക്കാനോ, രണ്ടഞ്ചുകൊണ്ട് ഗുണിക്കണം. അപ്പൊ രണ്ടഞ്ച് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതും, രണ്ട് രണ്ടിനെ രണ്ട് ഇൻറ്റു രണ്ടിനെ നമ്മൾ രണ്ട് സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ അഞ്ച് ഇൻറ്റു അഞ്ചിനെ രണ്ടഞ്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം, അഞ്ച് സ്ക്വയർ എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ രണ്ട് സ്ക്വയർ പത്താക്കണമെങ്കിൽ അല്ലെങ്കിൽ പത്തിന്റെ കൃതി ആക്കണമെങ്കിൽ അതിന് നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം, അഞ്ച് സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. രണ്ട് രണ്ടുണ്ട്, ആ രണ്ടിനെയും പത്താക്കണം. അപ്പൊ നമ്മൾ രണ്ട് അഞ്ചു കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇതിനെ മാത്രം ഗുണിച്ചാൽ മതിയാ, ഛേദത്തിനെ മാത്രം ഗുണിച്ചാൽ മതിയാ, പോരാ ഇനിയും ഗുണിക്കണം, അംശത്തിനെയും ഗുണിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തു മക്കളെ, അടുത്ത സ്റ്റെപ്പ് എഴുതും ഒന്ന് ഇൻറ്റു അഞ്ച് സ്ക്വയർ ബൈ രണ്ട് സ്ക്വയർ ഇൻറ്റു അഞ്ച് സ്ക്വയർ അല്ലേ. ഇനി എങ്ങനെ എഴുതാ, ഒന്ന് ഇൻറ്റു അഞ്ച് സ്ക്വയർ, അഞ്ച് സ്ക്വയർ എത്രയാണത്, ഇരുപത്തി അഞ്ച്. അപ്പൊ ഒന്ന് ഇൻറ്റു ഇരുപത്തി അഞ്ച്. ഇത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, രണ്ട് സ്ക്വയർ ഇൻറ്റു അഞ്ച് സ്ക്വയർ എന്ന് പറയുന്നത് കൃത്യങ്ക നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ ഇല്ലേ. എന്താണ് കൃത്യങ്ക നിയമം, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു ബി റേസ് ടു എം ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഹോൾ റേസ് ടു എം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കൃത്യങ്ക നിയമപ്രകാരം ഇവിടെ എങ്ങനെ എഴുതാം, രണ്ട് ഘാതം രണ്ട് രണ്ട് റേസ് ടു രണ്ട് ഇൻറ്റു അഞ്ച് ഘാതം രണ്ട് സമം രണ്ട് ഇൻറ്റു അഞ്ച് ഹോൾ ഘാതം രണ്ട് എന്ന് എഴുതാം അല്ലെ. ഇപ്പൊ രണ്ട് ഇൻറ്റു അഞ്ച് ഘാതം രണ്ട് എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എഴുതി ഒന്ന് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇൻറ്റു അഞ്ച് ഘാതം രണ്ട്. ഒന്ന് ഇൻറ്റു ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച്, രണ്ട് ഇൻറ്റു അഞ്ച് പത്ത്, പത്ത് ഘാതം രണ്ട്. അപ്പൊ പത്ത് ഘാതം രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണത്, നൂറാണ്. അപ്പൊ നമ്മൾ എഴുതി ഇരുപത്തി അഞ്ച് ബൈ നൂറ്. അപ്പൊ ഇരുപത്തി അഞ്ച് ബൈ നൂറിന്റെ ദശാംശ രൂപം എന്ന് പറയുന്നത് എത്രയായിരിക്കും, പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് അല്ലെ, പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച്. ഇങ്ങനെയാണ് ഒരു ഭാജ്യസംഖ്യ ഛേദത്തിൽ വന്നാൽ നമ്മൾ ചെയ്യുന്നത്. അഭാജ്യസംഖ്യ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത് നേരത്തെ കണ്ടു. ഇനി ഭാജ്യസംഖ്യ വരുമ്പോ അടുത്തൊരു ഉദാഹരണം നോക്കാം, രണ്ട് ബൈ ഇരുപത്തിയഞ്ച്. ഇപ്പൊ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സംഖ്യ നമുക്ക് ഘടകത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ചെയ്തു ഇത്ര കിട്ടുക, അഞ്ച്, ഇരുപത്തി അഞ്ചില് അഞ്ച് പ്രാവശ്യം, അഞ്ച് അഞ്ചില് ഒരു പ്രാവശ്യം. അപ്പൊ നമുക്ക് എഴുതാം ഇരുപത്തി അഞ്ച് എന്നതിനെ എങ്ങനെ എഴുതാം, അഞ്ച് സ്ക്വയർ അല്ലേ, അഞ്ച് സ്ക്വയർ. ഏ നോക്കുക, ഇപ്പോ നമുക്ക് കിട്ടി രണ്ട് ബൈ ഇരുപത്തി അഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം, രണ്ട് ബൈ അഞ്ച് സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ രണ്ട് ബൈ അഞ്ച് സ്ക്വയറിന്റെ ഛേദത്തില് എത്ര അഞ്ചുണ്ട്, രണ്ട് അഞ്ചുണ്ട്. ആ രണ്ട് അഞ്ചിനെയും നമ്മൾ എന്താക്കണം, പത്താക്കണം. എത്ര പത്താക്കണം, രണ്ട് പത്താക്കണം. അപ്പൊ രണ്ട് പത്താക്കണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും, രണ്ട് രണ്ടിനെ കൊണ്ട് ഗുണിക്കേണ്ടി വരും. രണ്ട് രണ്ടിനെ കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് സ്ക്വയറിനെ കൊണ്ട് ഗുണിക്കണം അല്ലേ, നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ അതേപോലെ ഇവിടെ നമ്മൾ അഞ്ചുകൊണ്ടല്ല ഗുണിക്കുന്നത്, പകരം എന്തുകൊണ്ടാണ്, രണ്ടിന്റെ കൃതി കൊണ്ടാണ് ഗുണിക്കുന്നത് എന്ന് മാത്രം. അപ്പോ നമ്മൾ മുകളിൽ എന്തായാലും അംശത്തിലും ഛേദത്തിലും എത്ര കൊണ്ട് ഗുണിച്ചു, രണ്ട് സ്ക്വയർ കൊണ്ട് ഗുണിച്ചു. അപ്പൊ രണ്ട് ഇൻറ്റു രണ്ട് സ്ക്വയർ ബൈ അഞ്ച് സ്ക്വയർ ഇൻറ്റു രണ്ട് സ്ക്വയർ എന്ന് വരും അല്ലേ. ഇത് നോക്കുക, രണ്ട് ഇൻറ്റു രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, നാല്. അപ്പൊ രണ്ട് ഇൻറ്റു നാല് ബൈ അഞ്ച്. നമുക്ക് ഇത് എങ്ങനെ എഴുതാം, നേരത്തെ പറഞ്ഞ പോലെ കൃത്യങ്ക നിയമം, ഏതാ നിയമം, എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി റേസ് ടു എം. അപ്പോ അഞ്ച് ഇൻറ്റു രണ്ട് ഘാതം രണ്ട് എന്ന് എഴുതാം, അഞ്ച് ഇൻറ്റു രണ്ട് ഘാതം രണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, രണ്ട് ഇൻറ്റു നാല് എട്ട്, അഞ്ച് രണ്ടും ഗുണിച്ചാൽ പത്ത്, പത്ത് ഘാതം രണ്ട്. അപ്പൊ പത്ത് ഘാതം രണ്ട് പറഞ്ഞ എത്രയാണ്, നൂറ്. അപ്പൊ എട്ട് ബൈ നൂറ് എന്നായി, എട്ട് ബൈ നൂറ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ദശാംശ രൂപം എഴുതുക, രണ്ട് സ്ഥാനം കടത്തി പോയിന്റ് ഇടണം. അപ്പൊ പൂജ്യം പോയിന്റ് പൂജ്യം എട്ട്, സംശയം ഉണ്ടാവില്ലല്ലോ ഇല്ല. അടുത്തൊരു ഉദാഹരണം കൂടി നോക്കുക, മൂന്ന് ബൈ നൂറ്റി അറുപത്. നൂറ്റി അറുപത് എന്ന് പറയുന്ന സംഖ്യയും നമുക്ക് എന്ത് ചെയ്യാം, ഘടകക്രിയ ചെയ്യാം.
അപ്പൊ നമുക്ക് 120 ചെയ്യുമ്പോൾ 160 രണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ രണ്ട് 160 80 പ്രാവശ്യം, 80 രണ്ട് 40 പ്രാവശ്യം, 40 രണ്ട് 20 പ്രാവശ്യം, 20 രണ്ട് 10 പ്രാവശ്യം, 10 രണ്ട് 5 പ്രാവശ്യം, 5 5 ഒരു പ്രാവശ്യം. അപ്പൊ നോക്ക് നമ്മൾ എത്ര രണ്ടുണ്ട്, 1 2 3 4 5 അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, 2 ഘാതം 5 × 5 എന്ന് എഴുതാം. ഏതിനെ, 160. അപ്പൊ നമ്മൾ എഴുതും 3/160 = 3/2 ഘാതം 5 × 5. ഇവിടെ നോക്കുക ഏതാണ് കൂടുതലുള്ളത്, 2 ആണോ 5 ആണോ അല്ലെ. വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഏതാണ് കൂടുതലുള്ളത്, 2 ആണ് കൂടുതലുള്ളത്. എത്ര 2 ഉണ്ട്, 5 2 ഉണ്ട് അല്ലെ. എത്ര 5 ഉള്ളൂ, 1 5 ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞ പ്രകാരം ഈ 5 2 നമുക്ക് എന്താക്കണം, 10 ആക്കണം. ഏതിനെ 10 ആക്കണം, ഈ 5 2 10 ആക്കണം. അപ്പൊ മകളെ 5 2 10 ആക്കാൻ നമുക്ക് എത്ര 5 വേണം, 5 5 വേണം അല്ലെ. 5 2 10 ആക്കാൻ വേണ്ടി നമുക്ക് 5 5 വേണം. അപ്പൊ നോക്കുക നേരത്തെ പോലെയാണ് ഇവിടെ അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം, നേരത്തെ നമുക്ക് ഒന്നിക്ക് 2 മാത്രമേ ഉണ്ടായിട്ടു അല്ലെങ്കിൽ 5 മാത്രമേ ഉണ്ടായിട്ടു. അപ്പൊ ഇവിടെയോ ഇവിടെ 2 ഉണ്ട് 5 ഉണ്ട്. അപ്പൊ ഏതാണ് കൂടുതല്, 2 ആണ് കൂടുതൽ. എത്രണ്ണുണ്ട്, 5 എണ്ണം. ആ 5 2 10 ആക്കാൻ നമുക്ക് 5 5 വേണം എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ എന്തുണ്ട്, 1 5 ഇവിടെ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടുന്ന 5 5 ലെ 1 5 കൂടി ഉണ്ട് അല്ലെ. 5 5 വേണം, അതിൽ 1 5 ഉണ്ട്. ബാക്കി നമുക്കിനി എത്ര 5 അധികം വേണ്ടത്, എത്ര 5 ആണ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടത്. 5 എണ്ണം കൊണ്ടുവരണോ വേണ്ട, എത്രണ്ണേ കൊണ്ടുവരണ്ടു, 4 എണ്ണേ കൊണ്ടുവരേണ്ടതുള്ളൂ അല്ലെ. കാരണം എന്താ, 1 5 ഇവിടെ തന്നെ ഉണ്ടതുകൊണ്ട്. അപ്പൊ നമ്മള് ഇതിനെ മുകളിലും താഴെ അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കുന്നത് എത്ര കൊണ്ടാണ്, 4 5 കൊണ്ടാണ്. 4 5 എന്ന് പറഞ്ഞാ 5 ഘാതം 4. മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്തുകൊണ്ടാണ് 5 ഘാതം 4 വന്നത്, കാരണം ഇവിടെ ഛേദത്തിൽ 1 5 ആടിയുണ്ട്. 5 5 വേണ്ടതിൽ 1 5 ആടിയുണ്ട്. അതുകൊണ്ടാണ് എത്ര കൊണ്ട് ഗുണിക്കുന്നത്, 5 ഘാതം 4 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പൊ നോക്കുക, അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ, 3 × 5 ഘാതം 4 / 2 ഘാതം 5 × 5 × 5 ഘാതം 4. ഇങ്ങനെ ഏത് മക്കളെ, ഇപ്പൊ ഛേദത്തിൽ എത്ര 5 ഉണ്ട്, ഇവിടെ 5, ഇവിടെ എത്ര 5, 4 5, മൊത്തം എത്ര 5, 5 5. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഏതും 3 × 5 ഘാതം 4 എന്ന് പറഞ്ഞാൽ 625 എത്രയാണ്, 5 ഘാതം 4 എന്ന് പറഞ്ഞാല് 625 5 × 5 × 5 × 5 എന്ന് പറഞ്ഞാൽ 625 ബൈ 2 ഘാതം 5 × ഇതെങ്ങനെ എഴുതി, നമ്മള് 5 ഘാതം 5 എന്ന് എഴുതും. എന്തിട്ടുണ്ടാവല്ല ഏ നോക്കുക, സമം 3 × 625 എന്ന് പറഞ്ഞാൽ 1875 ആണ്. അത്രയാണ് 1875 ബൈ ഇതെങ്ങനെ എഴുതുക, കൃത്യങ്ങ നിയമപ്രകാരം 2 × 5 ഘാതം 5 2 × 5 ഘാതം 5. അപ്പോ 1875 / 2 × 5 എന്ന് പറഞ്ഞാൽ 10 10 ഘാതം 5 10 ഘാതം 5 എന്ന് പറഞ്ഞാൽ എത്ര പൂജ്യം വരും, ഛേദത്തില് 5 0 വരും. അപ്പൊ ഇതിന്റെ ദശാംശ രൂപം എഴുതാൻ എത്ര സ്ഥാനം കടത്തി പോയിടണം, 5 സ്ഥാനം കടത്തി പോയിടണം അല്ലെ. 5 സ്ഥാനം കടത്തി പോയിടുമ്പോൾ ഇവിടെ എത്ര സംഖ്യയുള്ളൂ, 4. അപ്പൊ നമ്മളൊരു 0 കൂട്ടിച്ചേർത്ത് ഈ 3/160 ദശാംശ രൂപം എന്ന് പറയുന്നത് എത്ര കിട്ടും മക്കളെ, 0.01875. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, എങ്ങനെയാണ് കൃതി ഛേദം 10 ഓ 10 കൃതികളോ അല്ലാത്ത, എന്താണ് എങ്ങനെയാണ് ഛേദം 10 ഓ 10 കൃതികളോ അല്ലാത്ത ഒരു സംഖ്യയുടെ ദശാംശ രൂപം എഴുതുന്നത് എന്ന രീതിയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞു വെച്ചത്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു.